മധ്യപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തെ 730 സീറ്റുകളിലേക്കും നവംബർ 17 ഒരു ഘട്ടമായി വോട്ടെടുപ്പ് നടക്കും. ഇപ്പോൾ മധ്യപ്രദേശിൽ ഭരണത്തിൽ സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങാൻ ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് ഷഹ്ദോൾ, ഛത്തർപൂർ ഡിവിഷനുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഷഹ്ദോൾ ഡിവിഷൻ കമ്മീഷണർ രാജീവ് ശർമ്മ ഐഎഎസും ഛത്തർപൂർ ജില്ലയിലെ ഡെപ്യൂട്ടി കളക്ടർ നിഷ ബാങ്കരയുമാണ് രണ്ടുപേർ. നിഷ ബാങ്കരെ ഇപ്പോൾ രാജിവച്ചിരിക്കുകയാണ്. എന്നാൽ രാജി ഇതുവരെ ശിവരാജ് സർക്കാർ അംഗീകരിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി കളക്ടർ സമരം തുടങ്ങിയിട്ടുണ്ട്. തനിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് അവർ ഉറക്കെ പറയുന്നുണ്ട്. മധ്യപ്രദേശ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസർ നിഷ ബാങ്കരെ ഒരു ദിവസം മുമ്പാണ് ജയിൽ മോചിതയായത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇപ്പോൾ തന്റെ സർക്കാർ പദവി രാജിവച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഭാഗ്യം പരീക്ഷിക്കാനുള്ള മാനസികാവസ്ഥയിലാണ്. എന്നാൽ ശിവരാജ് സർക്കാർ ഇതുവരെ രാജി സ്വീകരിച്ചിട്ടില്ല എന്നതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ 3 മാസം മുമ്പ് ബാങ്കരെ തന്റെ സ്ഥാനം രാജിവച്ചിരുന്നെങ്കിലും സർക്കാർ ഇത് അംഗീകരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഡെപ്യൂട്ടി കളക്ടർ നിഷ ബാങ്കരെ രാജിവെച്ചത് എന്ന കാരണത്താലാണ് സർക്കാർ രാജി അംഗീകരിക്കാത്തത്. ഇതിനുശേഷം രാജി സ്വീകരിക്കുന്നതിനായി അവർ ബെദുളിലെ അംലയിൽ നിന്ന് പദയാത്ര ആരംഭിച്ചു. ഈ പദയാത്ര 2 ദിവസം മുമ്പ് സംസ്ഥാന തലസ്ഥാനമായ ഭോപ്പാലിൽ എത്തിയിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ പദയാത്രയുമായി ഭോപ്പാലിലെത്തിയപ്പോൾ ബഹളമുണ്ടായി. അവിടെ ബോർഡ് ഓഫീസ് കവലയിൽ വെച്ച് പോലീസ് നിഷ ബാങ്കരയെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് മാറ്റി. നിഷ ബാങ്കരെ ജയിലിൽ നിരാകാര സമരത്തിലായിരുന്നു. മധ്യപ്രദേശ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ഡെപ്യൂട്ടി കളക്ടർ നിഷ ബാങ്കരെ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ വിഷയം നാളെ പരിഗണിക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഫുൾ മൂഡിലാണെന്നും അതിൽ നിന്നും പിന്നോട്ടില്ലെന്നും നിഷ പറഞ്ഞു. എന്നാൽ 30 വർഷമായി സർക്കാർ സർവീസിലായിരുന്നു രാജീവ് ശർമ്മ. 30 വർഷത്തെ സർക്കാർ സേവനത്തിന് ശേഷം ഷഹ്ദോൾ ഡിവിഷൻ കമ്മീഷണർ രാജീവ് ശർമ്മ അടുത്തിടെ വിട പറഞ്ഞിരുന്നു. ഐഎഎസ് ഉദ്യോഗസ്ഥനായ രാജീവ് ശർമ്മ ഭിങ് ജില്ലയിലെ താമസക്കാരനാണ്. ഇപ്പോൾ തന്റെ പ്രദേശത്ത് പൊതുസേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഏതു പാർട്ടിയുടെ ടിക്കറ്റിൽ രാജീവ് ശർമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. മധ്യപ്രദേശിൽ ഐഎഎസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയത്തിലെത്തിയതിന് നിരവധി ഉദാഹരണങ്ങളുണ്ടെന്നാണ് മുൻ ഐഎഎസ് ഉദ്യോഗസ്ഥൻ രാജീവ് ശർമ്മയുടെ വാദം. ഏതായാലും മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് ചൂട് കൂടുതൽ കടുക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ബിജെപി നേരിടുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൌഹാൻ ഇപ്പോൾ കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ്.